Hello friends, welcome to my YouTube channel. എൻ്റെ YouTube ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ പേര് അർജുൻ. ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് നമ്മുടെ ഫേസ്ബുക്കിലുള്ള നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷനുകൾ എങ്ങനെ ഹൈഡ് ചെയ്തു വെക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ്. നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷനുകൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ അഡ്രസ്സ്, നമ്മുടെ ഫോൺ നമ്പർ, നമ്മുടെ ജിമെയിൽ അഡ്രസ്സ്, ഇവയെല്ലാം നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കണം. ഫേസ്ബുക്കിൽ ഹൈഡ് ചെയ്ത് വെക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്, പ്രത്യേകിച്ചും പെൺകുട്ടികൾ. കാരണമെന്ന് പറയുന്നത് ഇത്തരം ഇൻഫർമേഷൻ, നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷനുകൾ എല്ലാം തന്നെ ഫേസ്ബുക്കിൽ പബ്ലിക് ആയിട്ടായിരിക്കും കാണുക. അത് ആർക്ക് വേണമെന്നുണ്ടെങ്കിലും നമ്മുടെ പ്രൊഫൈൽ എടുത്തതിനു ശേഷം അബൌട്ടിൽ പോയിട്ട് അത് കാണുവാൻ സാധിക്കും. പലരുടെയും ഫോൺ നമ്പരും അതുപോലെ തന്നെ ജിമെയിൽ അഡ്രസ്സുകളും എല്ലാം ചോർത്തുന്നതും മിക്കവാറും എല്ലാവരും ഉപയോഗിക്കുന്നത് ഈ ഫേസ്ബുക്ക് ആണ് എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫേസ്ബുക്കിലുള്ള നിങ്ങളുടെ പേഴ്സണൽ ഇൻഫർമേഷനുകൾ ഹൈഡ് ചെയ്ത് വെക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പെൺകുട്ടികൾ പ്രത്യേകിച്ചും അത് ചെയ്തിരിക്കണം. അപ്പോൾ അത് എങ്ങനെയാണ് നമുക്ക് ഫേസ്ബുക്കിലുള്ള നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷനുകൾ ഹൈഡ് ചെയ്ത് വെക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കത് നമ്മൾക്ക് ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തതിനെ നമുക്ക് മനസ്സിലാക്കാം. കൂടുതൽ മൊബൈൽ സംബന്ധമായ ടിപ്സുകളും ട്രിക്സുകളും നിങ്ങൾക്ക് ലഭ്യമാകുവാൻ ഈ വീഡിയോയുടെ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെൽ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ടും ലഭ്യമാകും. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ എൻ്റെ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുകയാണ്. ഇത് ഫേസ്ബുക്ക് ലൈറ്റ് വേർഷനാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഫുൾ വേർഷൻ ആയിരുന്നാലും ശരി, നിങ്ങൾക്ക് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് സെറ്റിംഗ്സിൽ പോകാവുന്നതാണ്. അതിന് ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുന്ന ശേഷം സൈഡിലായിട്ട് 3 ലൈൻ മാർക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ മെനു ഓപ്ഷൻ ആണത്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് താഴെയായിട്ട് പ്രൈവസി സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ സെറ്റിംഗ്സ് എന്നുള്ള ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുക. ആ സെറ്റിംഗ്സ് എന്നുള്ള ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷനുകൾ ഇവിടെ വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾ പ്രൈവസി എന്നൊരു ഓപ്ഷനിൽ പ്രൈവസി സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക, പ്രൈവസി സെറ്റിംഗ്സ് എന്നുള്ള ഓപ്ഷനിൽ. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ കാണുവാൻ സാധിക്കും ഒരുപാട് പ്രൈവസി സെറ്റിംഗ്സിൽ കാണാൻ സാധിക്കും. അതിൽ ഏറ്റവും താഴെയായിട്ട് ഹു ക്യാൻ സീ യുവർ കോൺടാക്ട് ഇൻഫർമേഷൻസ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും അഡ്രസ്സ്, നിങ്ങളുടെ ജിമെയിൽ ID, അതുപോലെ തന്നെ ഫോൺ നമ്പർ, ഏതൊക്കെ ഫോൺ നമ്പറുകളുണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് അവിടെ കാണുവാൻ സാധിക്കും. അതിൽ ജസ്റ്റ് നിങ്ങൾക്ക് പബ്ലിക് എന്നുള്ള ഓപ്ഷനിലാണ് എങ്കിൽ ജസ്റ്റ് ഓരോന്നിലും ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഉള്ളി മീൻ ആക്കുകയാണെങ്കിൽ ആരും തന്നെ നിങ്ങളുടെ ഇൻഫർമേഷനുകൾ കാണുകയില്ല. അല്ല പബ്ലിക് ആണെങ്കിൽ പബ്ലിക് ആക്കുക, അല്ല നിങ്ങളുടെ ഫ്രണ്ട്സിന് മാത്രം കാണത്തക്ക രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രണ്ട്സ് എന്ന ഓപ്ഷനെ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഏത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്യാവുന്ന, അങ്ങനെ നിങ്ങളുടെ ജിമെയിൽ അഡ്രസ്സ്, ഫോൺ നമ്പർ ഇതെല്ലാം ഓരോന്നും വെവ്വേറെ നിങ്ങൾക്ക് ഇതുവഴി സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ മറ്റാരും കാണാത്ത രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉള്ളി മീൻ സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ട്സിന് മാത്രം കാണത്തക്ക രീതിയിലാണെങ്കിൽ ഫ്രണ്ട്സ് എന്ന് സെലക്ട് ചെയ്യുക. അല്ല പബ്ലിക് ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പബ്ലിക് എന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആയതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ പലർക്കും ഇതിനെക്കുറിച്ച് അറിയാമായിരിക്കും. അപ്പോൾ അറിഞ്ഞൂടാത്തവർക്ക് ഈ ഒരു വീഡിയോ പ്രയോജനപ്രദമാകുമെന്ന് കരുതുന്നു. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം.